ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം പത്തൊമ്പതാം നൂറ്റാണ്ട് സിനിമ കണ്ടു. ഇതിൽ ഫസ്റ്റത്തെ ഒരു വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് ഡയറക്ടർ, റൈറ്റർ, ഡയലോഗ് എല്ലാം ചെയ്ത ആളാണ് വിനയൻ. അദ്ദേഹത്തിന് വലിയൊരു അപ്ലോസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും ക്യാരക്ടേഴ്സിന് വെച്ച് ഒരു വലിയ താരനിരകൾ തന്നെ ഇതിനകത്തുണ്ട്. ഞാൻ പേര് ഞാൻ ഫസ്റ്റ് എനിക്ക് എടുത്ത് പറഞ്ഞു വരുമ്പോൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതിനകത്തെ മെയിൻ ആക്ടർ സിജു വിൽസൺ. സിജു വിൽസണെ എടുത്ത് പറയണം, ബിക്കോസ് സിജു വിൽസണെ കൊണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരു പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് സിജു വിൽസൺ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത്രയ്ക്ക് എഫേർട്ട് ഇതിൽ സിജു വിൽസൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റിയ ഫിലിം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു, കിഡിലം പെർഫോമൻസ് ആയിരുന്നു. അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. രണ്ടാമത്തെ എടുത്ത് പറയേണ്ട പേര് കയദു ലോഹർ എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. പുള്ളിക്കാരിക്ക് തോന്നുന്നതാണ് ഹിന്ദിക്കാരാണ് തോന്നുന്നത്. പുള്ളിക്കാരുടെ പെർഫോമൻസ് ഇതിൽ നങ്ങേലിയുടെ റോളാണ് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത്. എടുത്ത് പറയണം, കിട്ടിലുമായിട്ട് ഭംഗിയായിട്ട് ആ റോൾ എടുത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ സമയത്ത് ഈ ട്രിവാൻഡ്രത്ത് മുലക്കര ചെയ്യേണ്ട ഒരു സമയമുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് ആ ഒരു സമയത്ത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഭംഗിയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമ. അതിന് ഈ ഒരു ആക്ട്രസ് ഞാൻ പറഞ്ഞ ആ കയാദു ലോഹർ എന്നൊരു വലിയൊരു പെർഫോമൻസ്, വലിയൊരു ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കിഡിലമായിട്ട് ഈ പുള്ളിക്കരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ അനൂപ് മേനോൻ, സെന്തിൽ കൃഷ്ണ, രാഘവൻ, ശിവാജി ഗുരുവായൂർ, സുരേഷ് കൃഷ്ണ, പിന്നെ ഇന്ദ്രൻ സേട്ടൻ. എൻ്റെ അമ്മോ, അവസാനത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്ങോട്ടേ ഉള്ളൂ, അഴിഞ്ഞാടിയിട്ട് പോയി അങ്ങേരി. കിട്ടില്ല പെർഫോമൻസ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇത്രയും എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ചില സീൻസൊക്കെ കുറച്ച് ഇങ്ങനെ ഫീലാവും. പക്ഷേ അത് ആ ഫൈറ്റ് സീൻസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ബ്രില്യൻസ് ആണ്. കിട്ടിലായിട്ട് ആ ഫൈറ്റ് സീൻസൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ സിജു വിൽസൺ, അയാൾ ആക്ച്വലി കൂടുതൽ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് പോലെയാണ് സിജു വിൽസൺ ഈ പടം എടുത്ത് ചെയ്തത്. ഒരു വിഷം തരുന്ന ഒരാളുടെ ആൾക്ക് ഒരു ചിക്കൻ കൈനെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസരം കാത്തിരുന്ന ഇരുന്ന പോലെയാണ് സിജുവിൻ്റെ പെർഫോമൻസ്. കിഡിലം പെർഫോമൻസ് ആണ് എടുത്ത് പറയണം. പിന്നെ മ്യൂസിക്, ഇത് മ്യൂസിക് പാട്ട് ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സന്തോഷ് നാരായണനാണ്. തമിഴ് മ്യൂസിക് ഡയറക്ടറാണ്. ബിജിഎം സ്കോർക്കം നൈസ് ആയിട്ടുണ്ട്. ക്യാമറ വർക്കൊക്കെ നൈസ്, എല്ലാം നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ആദ്യത്തെ നരേഷൻ ചെയ്തിരിക്കുന്ന മോഹൻലാലാണ്. എൻഡിങ് നരേഷൻ മമ്മൂട്ടിയായിരുന്നു സെറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻഡിങ് നരേഷനായിരുന്നു. അത് നൈസായിട്ട് എടുത്തിട്ടുണ്ട് മമ്മൂട്ടി. ഇതിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഒരു വലിയൊരു കാര്യം അതുകൊണ്ട്, കാരണം ഇതിലത്തെ കോ ആക്ട്രസ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഈ സൈഡിലേക്ക് നിൽക്കുന്ന നടിമാരുണ്ടല്ലോ, അവരുടെയൊക്കെ എഫേർട്ട് ഉണ്ടല്ലോ, അതൊന്നും നിസ്സാരമല്ല. ആ മുലക്കരം എന്ന് പറയുന്ന സംഭവത്തിലുണ്ടല്ലോ, കുറേ പെണ്ണുങ്ങൾ അവരുടെ മാർവ് കാണിച്ചിട്ടുണ്ട്. അത് സെൻസറാണ്, സെൻസേർഡ് ആണെങ്കിൽ പോലും ആ ഒരു മാർവ് അവർ കാണിക്കാൻ, ആ കാണിച്ച ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതൊന്നും അതൊക്കെ വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യമാണ്. അതൊക്കെ വലിയൊരു അപ്രീസിയേഷൻ. അതൊക്കെ ഇറ്റ്സ് റിയലി വെരി ബിഗ് തിങ്. അത് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം അങ്ങനത്തെ, അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന ആ അവരുടെ സൈഡിൽ നിൽക്കുന്ന ആ ഓരോ നടിമാരും, അവരെല്ലാവരും നായികമാരും തന്നെയാണ് ഈ സിനിമയിലെ. അതിനൊക്കെ പ്രാധാന്യമാണ്, അവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വില കൊടുത്തേ പറ്റത്തുള്ളൂ. അവർക്ക് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്, കിഡിലായിട്ട് അവർക്ക് സെറ്റ്. സോ ഈ പടം ഭയങ്കര കിഡിലം പടം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. മുലക്കരത്തിനെ പറ്റി നല്ലവണ്ണം അത് കാണിച്ചിട്ടുണ്ട്. സാക്രിഫൈസ് എല്ലാം ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ പടം മിസ് ചെയ്യരുത്. മസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല തിയേറ്ററിൽ പോയി സൗണ്ട് എക്സ്പീരിയൻസ്, അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിൽ ഞെരിക്കും. നല്ലൊരു തിയേറ്റർ പോയി എക്സ്പീരിയൻസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. സോ ഗൈസ്, വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി. എല്ലാം ആവട്ടെ.